നമുക്കിന്ന് പരിചിതമായ പല ഇംഗ്ലീഷ് വാക്കുകളും ആദ്യമായി അവതരിപ്പിച്ചത് പ്രശസ്ത എഴുത്തുകാരും ശാസ്ത്രജ്ഞരുമൊക്കെയാണ്. അത്തരം ചില വാക്കുകൾ പരിചയപ്പെട്ടാലോ? ട്വിറ്റർ, യാഹു എന്നീ വാക്കുകൾ ഇന്ന് കേൾക്കാത്തവരില്ല. കോടിക്കണക്കിന് പേർ ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമമാണിത്. എന്നാൽ ട്വിറ്റർ എന്ന വാക്ക് രൂപം കൊണ്ടത് സാമൂഹ്യ മാധ്യമങ്ങളും ഇന്റർനെറ്റുമൊക്കെ വരുന്നതിന് എത്രയോ മുൻപാണെന്ന് അറിയാമോ? 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജെഫ്രി ചോസർ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ സംഭാവനയാണ് ട്വിറ്റർ എന്ന വാക്ക്. ചലിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഈ വാക്കിനർത്ഥം. യാഹു എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജൊനാഥൻ സ്വിഫ്റ്റ് രചിച്ച ഗളിവറുടെ യാത്രകൾ എന്ന പ്രശസ്ത കൃതിയിലാണ്. സൈബർ സ്പേസ് എന്ന വാക്ക് രൂപപ്പെടുത്തിയത് വില്യം ഗിബ്സൺ എന്ന നോവലിസ്റ്റ് ആണ്. 1982-ലെ ഒരു ചെറുകഥയിലായിരുന്നു ഇത്. 2 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ന്യൂറോമാൻസർ എന്ന നോവലിലും ഗിബ്സൺ ഇത് പ്രയോഗിച്ചു. ഇതോടെ ഈ വാക്ക് കൂടുതൽ പ്രചാരം നേടുകയും ചെയ്തു. ഫ്രീലാൻസ് എന്ന വാക്ക് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. സ്ഥാപനത്തിനു പുറത്തുനിന്ന് താൽക്കാലികമായി ജോലി ചെയ്തു കൊടുക്കുന്നതിനാണ് ഫ്രീലാൻസ് എന്ന് പറയുക. സർ വാൾട്ടർ സ്കോട്ട് എന്ന സ്കോട്ടിഷ് എഴുത്തുകാരന്റെ ഐവാൻഹോ എന്ന പ്രശസ്ത നോവലിലാണ് ഈ വാക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. കൂലി വാങ്ങി സൈന്യത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഭടന്മാരെ വിശേഷിപ്പിക്കാനാണ് സ്കോട്ട് ഈ വാക്ക് ഉപയോഗിച്ചത്. ബനാന റിപ്പബ്ലിക് സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയ സംവിധാനവും സാമ്പത്തിക സ്ഥിതിയുമുള്ള രാജ്യങ്ങളെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, ബനാന റിപ്പബ്ലിക്. പഴങ്ങൾ പോലുള്ള ഏതാനും വിഭവങ്ങളിലെ കയറ്റുമതി കൊണ്ട് മാത്രം നിലനിൽക്കുന്ന രാജ്യമാണ് ബനാന റിപ്പബ്ലിക്. ലോകപ്രശസ്ത ചെറുകഥാകൃത്തായ ഓ ഹെൻറിയാണ് 1904-ൽ പുറത്തിറങ്ങിയ ഒരു ചെറുകഥാ സമാഹാരത്തിൽ ഈ വാക്ക് അവതരിപ്പിച്ചത്. വർക്കോളിക് മറ്റെല്ലാം മറന്ന് ഏത് സമയവും ജോലിയിൽ മുഴുകുന്ന ജോലിഭ്രാന്തന്മാരായ ആളുകളെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് വർക്കോളിക്. മനഃശാസ്ത്ര വിദഗ്ധനായ ബെയിൻസ് ഓട്സ് എന്ന അമേരിക്കൻ ഡോക്ടറാണ് ഈ വാക്ക് കൊണ്ടുവന്നത്. സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞർ എന്നാണല്ലോ സയന്റിസ്റ്റ് എന്ന വാക്കിനർത്ഥം. ഈ വാക്ക് അവതരിപ്പിച്ചതും ഒരു ശാസ്ത്രജ്ഞനാണ്. സയൻസിൽ മാത്രമല്ല തത്വചിന്തയിലും സാഹിത്യത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലുമെല്ലാം വിദഗ്ധനായിരുന്ന വില്യം വ്യുവൽസ് എന്ന ഇംഗ്ലീഷുകാരൻ 1833-ലാണ് വ്യുവൽ സയന്റിസ്റ്റ് എന്ന വാക്ക് അവതരിപ്പിച്ചത്. ആറ്റോമിക് ബോംബ് ആദ്യമായി പരീക്ഷിച്ചത് 1945-ലാണ്. 2-ാം ലോകമഹായുദ്ധം അവസാനിച്ച വർഷം. എങ്കിലും ആ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് 1914-ലാണ്. 1-ാം ലോകമഹായുദ്ധം തുടങ്ങിയ അവസാന വർഷമാണത്. ലോകപ്രശസ്ത സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായ H.G. വെൽസിന്റെ ദ വേൾഡ് സെറ്റ് ഫ്രീ എന്ന നോവലിലാണ് ഈ വാക്ക് ആദ്യമായി വരുന്നത്.